കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത വായിച്ചപ്പോൾ ചിരിയാണ് വന്നത്. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം പിടിക്കുമത്രേ. മിഷൻ ദക്ഷിണേന്ത്യ എന്ന കർമ്മ പരിപാടിയും അംഗീകരിച്ചാണ് ബി ജെ പി ദേശീയ നേതൃയോഗം സമാപിച്ചത്. ദക്ഷിണേന്ത്യ കർണാടകം ഒഴികെ ബി ജെ പിക്ക് ബാലികേറാം മലയായി തുടരുന്നത് ദേശീയ അജണ്ടകൾക്ക് വിഘാതമാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭരണം പിടിക്കാൻ സാധാരണ പ്രയോഗിക്കുന്ന രീതികൾ മതിയാകില്ലെന്ന് മനസ്സിലാക്കിയാണ് ബി ജെ പി പ്രത്യേക പദ്ധതിക്ക് തന്നെ രൂപം നൽകിയത്. അതായത് ദക്ഷിണേന്ത്യ മിഷൻ. ദക്ഷിണേന്ത്യയോടൊപ്പം ഒഡീഷയും ബംഗാളും കൂടി ബി ജെ പിയുടെ പട്ടികയിൽ കയറി. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും പരാമർശിക്കാത്തത് റിസോർട്ട് ഓപ്പറേഷൻ മതിയാകുമെന്നതുകൊണ്ടാണ്. നരേന്ദ്രമോദി 2014 ഭരണമേറ്റ ശേഷം രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ ഘടനയ്ക്ക് സംഭവിച്ച ഗുരുതരമായ ആഘാതങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞ് അംഗീകരിക്കാനും പ്രകീർത്തിക്കാനും ബി ജെ പി നേതൃയോഗം തയ്യാറായി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, ഗോവ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, പുതുച്ചേരി, സിക്കിം തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ലഭിച്ചവരെ വിവിധ ഘട്ടങ്ങളിൽ അട്ടിമറിച്ചതിൻ്റെ ഖ്യാതി മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്. കശ്മീരിൻ്റെ പ്രത്യേക പദവി, മുത്തലാഖ്, പൗരത്വ നിയമം തുടങ്ങി മുസ്ലിം ജനവിഭാഗത്തെ അരക്ഷിതാവസ്ഥയിലാക്കിയ എല്ലാ നടപടിയെയും ശ്ലാഘിക്കുന്ന രാഷ്ട്രീയ പ്രമേയമാണ് യോഗം അംഗീകരിച്ചത്. ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തെ അന്യവൽക്കരിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുക, അതേസമയം ന്യൂനപക്ഷങ്ങളിലെ തീവ്രവാദ ശക്തികളെ ഉപയോഗിച്ച് വർഗീയ തീക്കളിക്ക് അരങ്ങൊരുക്കുക, ഇതാണ് ഉദയപൂരിൽ നമ്മൾ കണ്ടത്. പ്രതികളുടെ ബി ജെ പി ബന്ധം പുറത്തു വന്നിട്ടുണ്ട്. അമരാവതിയിലും ഇതുതന്നെ സംശയിക്കാം. കശ്മീരിൽ പിടിയിലായ ലഷ്കർ എ ഭീകരൻ ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവാണെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. വിദ്വേഷവും കലാപവും വളർത്തിയെടുക്കാൻ ബി ജെ പി ഭരണം തേടുന്ന ആവൽക്കരമായ വഴികളാണിതെല്ലാം. ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കിയ സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ ഇരകളുടെ സംരക്ഷകരായ ടീസ്ത, ആർ ബി ശ്രീകുമാർ എന്നിവരെ തുറുങ്കിലടച്ചവരാണ് സാമൂഹ്യനീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നത്, വലിയ വായിൽ പ്രസംഗിക്കുന്നത്. ആയിരങ്ങളെ തൃശൂലത്തിൽ കോർക്കുകയും ചുട്ടിരിക്കുകയും ചെയ്ത ഗുജറാത്ത് കലാപത്തിൻ്റെ അന്തരീക്ഷമാണ് മോദി ഭരണത്തിൽ ഇന്ത്യയിലൊട്ടാകെ പടരുന്നത്. ഹിന്ദുത്വത്തിൻ്റെ ആക്രമണം ഏത് രൂപത്തിലാണ് ഓരോ മനുഷ്യനുമേലും പതിക്കുക എന്ന ആശങ്കയിലാണ് നാളുകൾ കടന്നുപോകുന്നത്. ഇതിനിടയിലാണ് പാർശ്വവൽക്കൃതരായ ജനവിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുമെന്ന് ബി ജെ പി അവകാശപ്പെടുന്നത്. അത് കേരളം ഉൾപ്പെടെ 8 വർഷത്തെ ബി ജെ പി ഭരണം സൃഷ്ടിച്ച ജീവിത ദുരിതങ്ങളിൽ ഉഴലുന്ന മഹാഭൂരിപക്ഷം സാധാരണ ജനങ്ങൾക്ക് മുന്നിലാണ് ഈ മേനി പറച്ചിൽ. 2 കോടി തൊഴിൽ വാഗ്ദാനവുമായി അധികാരത്തിലേറിയ മോദി കേന്ദ്ര സർവീസിലെ ഒഴിവുകളിൽ പോലും നിയമനം നടത്തിയിട്ടില്ല. തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കി സൈന്യത്തെ പോലും കരാറുവൽക്കരിച്ചതും നേട്ടമായി അവതരിപ്പിക്കുന്നു. കർഷക സമരത്തിൽ എന്ന പോലെ അഗ്നിപഥിനെതിരെ കടുത്ത ജനരോക്ഷമാണ് രാജ്യത്തൊട്ടാകെ ഉയർന്നത്. തൊഴിലില്ലായ്മ 45 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ. ഇന്ധനത്തിനും ആവശ്യ സാധനങ്ങൾക്കും വില കുതിച്ചുയർന്നു. കറൻസി പിൻവലിക്കലും ജി എസ് ടിയും സംസ്ഥാനങ്ങളുടെയും ജനങ്ങളുടെയും നട്ടെല്ലൊടിച്ചപ്പോൾ സമ്പന്നവർഗം കുതിച്ചു മുന്നേറി. അടുത്ത 40 വർഷം ബി ജെ പിയുടേതാണെന്ന് പോലും, അതായത് അടുത്ത 40 വർഷം ഇന്ത്യ ബി ജെ പി ഭരിക്കുമെന്ന് ഈ വായ്ത്താരികൾ ബി ജെ പിയുടെ ഫാസിസ്റ്റ് ആഭിമുഖ്യത്തെയാണ് അടിവരയിടുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെയും പട്ടാളത്തെയും വരുതിയിലാക്കി ഇന്ത്യയെ ഏകശില രാഷ്ട്രമാക്കി മാറ്റുകയെന്ന ഉള്ളിലിരിപ്പാണ് പുറത്തു വന്നത്.